രേന്ദ്രമോദി കഴിഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്ത് വരിക ആരാകും അമിത്ഷാ രാജ്നാഥ് സിംഗ് നിതിൻ ഗഡ്കരി നേതാക്കളും അണികളും കൊഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് തങ്ങളുടെ പഴയ സ്ഥാനം തിരിച്ചുപിടിക്കാതിരിക്കുകയും മൂന്നാം മുന്നണി വിജയിക്കാതിരിക്കുകയും ചെയ്താൽ ബി കേന്ദ്രത്തിൽ അധികാരം നിലനിർത്തിയാൽ ആർക്കാകും സാധ്യത ഇവർക്കൊന്നുമല്ല ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് തന്നെ അടുത്തിടെ നടന്ന ഒരു സർവേയിൽ രാജ്യത്തെ മികച്ച മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തിന് ഇരുപത്തിയഞ്ച് ശതമാനം പേര് ചൂണ്ടിക്കാട്ടിയത് യോഗി ആദിത്യനാഥിനെയാണ് തൊട്ടു പിന്നാലെ പതിനാല് ശതമാനം റേറ്റിംഗുമായി കെജ്രിവാളും പിന്നാലെ എട്ട് ശതമാനം റേറ്റിംഗുമായി മമതാ ബാനർജിയുമുണ്ട് അമിത്ഷാ രാജ്നാഥ് സിംഗ് നിതിൻ ഗഡ്കരി എന്നിവരെ മറികടക്കുവാൻ യോഗി ആദിത്യനാഥിന് കഴിയുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ അതിന് അടുത്ത ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മാർജിനിൽ തന്നെ യോഗി തന്റെ വിജയം തുടരേണ്ടതുണ്ട് അവിടെ നിന്നും തന്നെയാണ് യോഗിക്ക് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിലേക്കുള്ള വഴി തുറക്കുക പണ്ട് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിലേക്ക് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി പദത്തിൽ നിന്നും നരേന്ദ്രമോദി വന്നതുപോലെ മോദി ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കളെ ഞെട്ടിച്ചുകൊണ്ടാണ് ആദിത്യനാഥിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് കൊണ്ടുവന്നത് മുന്നോക്ക രജപുത്ത് വിഭാഗക്കാരനായ യോഗി ആദിത്യനാഥിനെ മുഖ്യമന്ത്രിയാക്കിയപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ കേശവ പ്രസാദ് മൌര്യ ലക്നൌ മേയർ ദിനേശ് ശർമ്മ എന്നിവരെ ഉപമുഖ്യമന്ത്രിയാക്കി ജാതി സമവാക്യങ്ങളെ കൃത്യമായി പാലിക്കുകയും ചെയ്തു ഇന്ന് ബി ജെ പിയുടെ ദേശീയ മുഖമായി മാറുവാൻ അദ്ദേഹത്തിന് സാധിച്ചു യോഗി ആദിത്യനാഥ് ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് റാലികളും രാജ്യത്ത് നടക്കുന്നില്ല നരേന്ദ്രമോദിയോളം സ്വീകാര്യത അദ്ദേഹത്തിന് ലഭിക്കുന്നു രാജ്യത്ത് വർഷാവർഷങ്ങളിൽ നടത്തപ്പെടുന്ന സർവേകളിൽ ഒന്നാമനാകുവാൻ സാധിക്കുന്നു സംസ്ഥാനത്ത് നടപ്പിലാക്കിയ നിയമങ്ങൾ ഗോവധ നിരോധന നിയമം ലവ് ജിഹാദ് തടയൽ മതപരിവർത്തന നിരോധന നിയമം ഗവൺമെന്റ് ഓഫീസിൽ പാൻ മസാല നിരോധനം ആന്റി റോമിയോസ് കോഡിന്റെ അഴിമതി നിരോധന നടപടികൾ രണ്ടായിരത്തി പതിനേഴിലെ മുപ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് കോടിയുടെ ചെറുകിട കർഷക കടങ്ങൾ എഴുതി തള്ളിയത് എന്നിവയിൽ പലതും രാജ്യം മുഴുവനും ചർച്ച ചെയ്യപ്പെട്ടു ഗണിതശാസ്ത്രത്തിൽ ബിരുദം ഗോരഖ്നാഥ് കേന്ദ്രത്തിലെ മുഖ്യ പൂജാരി ഇതൊക്കെയായിരുന്നു ഒരു കാലത്ത് യോഗി ആദിത്യനാഥ് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഉത്തർപ്രദേശ് സംസ്ഥാനം മുന്നേറുകയാണ് നിങ്ങൾ ഉത്തർപ്രദേശിൽ പ്രവേശിക്കുന്നിടത്ത് എല്ലാം ഇന്ന് നാലുവരി പാത കണക്ടിവിറ്റി ലഭിക്കും അതാണ് യോഗിയുടെ പുതിയ ലക്ഷ്യം സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിന് അടിസ്ഥാന സൗകര്യങ്ങൾ മുൻവ്യവസ്ഥയാണെന്ന് യോഗി എന്ന മുഖ്യമന്ത്രി തിരിച്ചറിഞ്ഞു യോഗി അടുത്തിടെ പറഞ്ഞത് ഇങ്ങനെയാണ് വ്യാവസായിക നിക്ഷേപം ആകർഷിക്കാൻ നമ്മുടെ ഭരണ സംവിധാനങ്ങളും സമയബന്ധിതമായി തീരുമാനങ്ങളെടുത്ത് സുഗമമായ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ് ബിസിനസ് ചെയ്യുന്നതിനൊപ്പം ലോകോത്തര എക്സ്പ്രസ് വേകളുടെ ശൃംഖലയും സ്ഥാപിക്കണം രാജ്യത്ത് വരുന്ന വിദേശ നിക്ഷേപങ്ങളുടെ നല്ലൊരു പങ്ക് ഇപ്പോൾ പോകുന്നത് യു പിയിലെ വ്യവസായ ശാലകളിലേക്കാണ് വിദ്യാഭ്യാസ മേഖലയിലും യോഗിക്കൊണ്ടുവന്നത് സമഗ്ര മാറ്റങ്ങൾ എല്ലാം ബി ജെ പിയുടെ തലപ്പത്തേക്ക് എത്താനുള്ള ഒരു വഴിത്തിരിവായി എന്ന് വിലയിരുത്തുന്നു നിലപാടുകളിലെ കാർക്കശത്വത്തിലും യോഗി പ്രസിദ്ധനാണ് സംസ്ഥാനത്തെയും കേന്ദ്ര ബി ജെ പി പ്രതിനിധികൾക്ക് ഇടയിലെ സ്വീകാര്യത യോഗിക്ക് തന്നെയാണ് കൂടുതൽ നരേന്ദ്രമോദിയെ പോലെ ജീവിതം മുഴുവനും പാർട്ടിക്ക് വേണ്ടി സംഘടനാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച ഒരാൾ ആർ എസ് എസിന്റെ ഏറ്റവും പിന്തുണയുള്ള ബി ജെ പി നേതാവ് ഇതൊക്കെ യോഗിക്ക കേന്ദ്രത്തിലേക്കുള്ള ചവിട്ടുപടി തന്നെയാണ് ഞാൻ കൃഷ്ണപ്രിയ കൂടുതൽ വാർത്തകൾക്ക് കേരള കോമിതി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക